എറണാകുളം കാലടിയിലെ ശ്രീ വിദ്യാലയത്തിന് സൈനിക സ്കൂൾ പദവി നൽകി പ്രതിരോധ മന്ത്രാലയം സംസ്ഥാനത്ത് നിന്നുള്ള ഇരുന്നൂറോളം അപേക്ഷകരിൽ നിന്നാണ് ശ്രീ വിദ്യാലയം തെരഞ്ഞെടുക്കപ്പെട്ടത് സൈന്യത്തിലും മറ്റ് സേവന മേഖലകളിലും സമർത്ഥരെ വാർത്തെടുക്കുന്നതിനായി രാജ്യത്തെ ഇരുപത്തിയൊന്ന് സ്കൂളുകൾക്കാണ് കേന്ദ്രം സൈനിക സ്കൂൾ പദവി നൽകിയത് തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിന് പുറമെ കേരളത്തിന് മറ്റൊരു സൈനിക സ്കൂൾ കൂടി മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന കാലടി ശ്രീശങ്കര വിദ്യാലയത്തിന് ഇത് അഭിമാന നിമിഷം ഈ വരുന്ന മെയ് മാസം മുതൽ സ്കൂളിന് സൈനിക പദവി നിലവിൽ വരും ആറാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ സൈനിക സ്കൂൾ പ്രവേശന പരീക്ഷയിലൂടെ അഡ്മിഷൻ നേടാം ശ്രീശാരദ സ്കൂളിലെ ആറാം ക്ലാസ്സിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളിൽ അറുപത് ശതമാനം പേർക്ക് പ്രത്യേക പരീക്ഷയിലൂടെ സൈനിക സ്കൂൾ പാഠ്യപദ്ധതിയിലേക്ക് മാറാനും അവസരമുണ്ട് രാജ്യത്ത് പുതിയതായി നൂറ് സൈനിക സ്കൂൾ സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി ആദ്യഘട്ടത്തിൽ അനുമതി കിട്ടിയ ഇരുപത്തിയൊന്ന് സ്കൂളുകളിൽ സംസ്ഥാനത്ത് നിന്ന് ശ്രീശാരദ വിദ്യാലയം മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഇപ്പൊ ഈ പുതിയ സ്കീം അനുസരിച്ച് ബോർഡിംഗിലാത്ത കുട്ടികൾക്കും നിൽക്കാം സൈനിക് സ്കൂളിലേക്ക് വരാം പക്ഷേ ആ സൈനിക്സ് ആ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ അവേഴ്സ് സ്കൂളിലേക്ക് അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും നേരത്തെ വന്നിട്ട് കുറച്ച് താമസിച്ചു പോവേണ്ടി വരും കാര്യം അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ സൈനിക സ്കൂളിൽ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും അതിനകത്ത് കൊണ്ടുവരണം അവരുടെ ട്രെയിനിങ് പ്രോസസ്സൊക്കെ അതുപോലെ തന്നെ ഇരിക്കണം ശൃംഗേരി മഠം നേതൃത്വം നൽകുന്ന ആദിശങ്കർ ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദിശങ്കറിന്റെ ജന്മനാട്ടിൽ സ്കൂൾ സ്ഥാപിച്ചത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളുണ്ട് ഭിന്നശേഷി വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാനുള്ള സംവിധാനവും സ്കൂളിലുണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ അംഗീകാരത്തിനനുസരിച്ച് ഉയരാനുള്ള പരിശ്രമത്തിലാണ് സ്കൂൾ അധികൃതരും ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി